ഹായ് ആമീസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബി ടി എസ് ആർമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യവും എന്നാൽ വളരെയധികം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി ടി എസ് മെമ്പേഴ്സിൻ്റെ പേരുകളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷനെ കുറിച്ചിട്ടാണ്. അതായത് ബി ടി എസ് മെമ്പേഴ്സിൻ്റെ പേരുകളുടെ ശരിയായ ഉച്ചാരണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനും ഇതിനെക്കുറിച്ച് അത്ര ബോധേഡ് ആയിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഇവരുടെ നെയിം കറക്റ്റായിട്ടല്ല ഉച്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് കൊറിയയിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരുപാട് ആർമീസിന് അറിയുന്നുണ്ടാകും, പക്ഷേ എനിക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. സോ ഇതുപോലെ അറിയാത്ത ആർമീസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇനി ഞാൻ പറയുന്ന ഉച്ചാരണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. കിം നം ചുൻ, കിം നം ചുൻ, കിം നം ചുൻ, കിം സോക് ചിൻ, കിം സോക് ചിൻ, കിം സോക് ചിൻ, മിൻ യുൻ കി, മിൻ യുൻ കി, മിൻ യുൻ കി, ചങ് ഹോ സോക്, ചങ് ഹോ സോക്, Chung Ho Sok. Park Chi Min. Park Chi Min. Park Chi Min. Kim Tae Hyung. Kim Tae Hyung. Kim Tae Hyung. John Chung Ku. John Chung Ku. John Chung Ku. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അവർ ജെ എന്ന വാക്ക് ജ എന്ന് ഉച്ചരിക്കുന്നതിന് പകരം ച ഒന്നുകൂടെ ഊന്നൽ കൊടുത്തിട്ടാണ് അത് ഉച്ചരിക്കുന്നത്, ച. അതാണ് ഈ ചോൻ ചങ് കുക്ക് നായത്. ഓക്കെ, അല്ലെ ചങ് ഹോ സക്. ഓക്കെ, ജങ് എന്ന് പറയുന്ന ചങ് എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. അതുപോലെ പാർക്ക് എന്ന് ഉച്ചരിക്കുന്നില്ല, പകരം ഭാഗ് എന്ന് ഉച്ചരിക്കുന്നുള്ളു. അതുപോലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പോ മിൻ യൂൺ ഗി എന്ന് പറയില്ല, യുൻ എന്നേ പറയുള്ളൂ. അതുപോലെ കിം നാം ജൂൺ എന്ന് പറയില്ല, ജുൻ എന്നേ പറയുള്ളൂ. അതുപോലെ മിൻ യുൻകിയിലെ ഗീക്ക് നമ്മൾ ഗ എന്നുള്ള ഉച്ചരിക്കുന്ന പകരം ക എന്നാണ് ഉച്ചരിക്കുന്നത്, മിൻ യുൻ കി എന്നാണ് ഉച്ചരിക്കുന്നത്. ഇങ്ങനെ ചില വ്യത്യാസങ്ങളാണ് നമുക്ക് അവരുടെ പ്രൊനൗൺസിയേഷനിൽ കാണാൻ പറ്റുന്ന വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പേരുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.